പ്രിയപ്പെട്ടവരെ വെറും ഇരുപത്തിനാല് വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയി സഭയിൽ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായി എണ്ണപ്പെട്ട വിശുദ്ധ കൊച്ചുതരസ്യയുടെ തിരുനാളാണെന്ന് എല്ലാവർക്കും കൊച്ചുതരേസ്യയുടെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു തിരസ്യ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് ആർക്കും അപ്രാപ്യമായ ഒരു കാര്യമൊന്നുമല്ല ആധ്യാത്മിക ശിശുത്വം കൊണ്ട് വിശുദ്ധയായി മാറിയ വ്യക്തിയാണ് കൊച്ചു കാരണം അവളുടെ ജീവിതകാലം മുഴുവനും ഒരു ശിശുവായിരുന്നു അതായത് അവളുടെ മനസ്സിൽ ഒരു ശൈശവത്വം എപ്പോഴും ഉണ്ടായിരുന്നു ശിശുക്കളുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ അവർ അവരുടെ മാതാപിതാക്കളെ പൂർണ്ണമായും ആശ്രയിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു വിശുദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട കാര്യം തമ്പുരാനെ പൂർണ്ണമായും ആശ്രയിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക വിശുദ്ധ ഹൗസ്തീനയ്ക്ക് ഈശോ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളോട് ഇങ്ങനെ പറഞ്ഞു എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു പാപം മനുഷ്യർ എന്നെ ആശ്രയിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആയിരിക്കുന്ന അവസ്ഥകളിൽ കുഞ്ഞു കാര്യങ്ങൾ അത് ഏറ്റവും വിശ്വസ്തയോടെ ചെയ്താൽ അതാണ് വിശുദ്ധിയുടെ അടയാളം എത്രയോ ഉദാഹരണങ്ങൾ ബൈബിളിൽ നമ്മൾ കാണാം മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ നടക്കവേ അവരെ നയിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വെള്ളമില്ലാതെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു മോശ ദൈവത്തോടെ നിലവിളിച്ച് അപേക്ഷിച്ചു പക്ഷേ മോശയോട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല മോശയുടെ കയ്യിലുള്ള ആ വടി എടുത്ത് പാറമേൽ ഒന്ന് അടിക്കാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അതിനുശേഷം ജോഷുവ ജെറീകോ പട്ടണം കീഴടക്കിയ കാര്യം നമുക്കറിയാം വലിയൊരു കോട്ട അത് കീഴടക്കാൻ തമ്പരാൻ്റെ സഹായം ആവശ്യപ്പോൾ ദൈവം ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ നീ നിൻ്റെ കാഹളം എടുത്ത് നോതുക വലിയ കാര്യങ്ങൾ ചെയ്യാനോ അത് പൊളിച്ചു മാറ്റാനോ ഒന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല പക്ഷെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ ഉടനീളം തിരുവചനത്തിലുടനീളം ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കാര്യങ്ങൾ അത് ഏറ്റവും തമ്പരാനുള്ള ആശ്രയത്തോടെ വിശ്വാസത്തോടെ ചെയ്യുക അതുമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നെ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന നിങ്ങൾ മിക്കവാറും പേര് ഒരുപാട് ജീവിതത്തിൻ്റെ തിരക്കുകളുള്ളവരാണ് പലപ്പോഴും പലരും പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാനൊന്നും അധികം സമയം കണ്ടെത്തുന്നില്ല കിട്ടുന്നില്ല കാരണം ആഗ്രഹമുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ വ്യക്രത മൂലം തമ്പരാനു മുമ്പിൽ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒട്ടും സമയം കിട്ടുന്നില്ല സാരമില്ല അതിൻ്റെ പേരിൽ ഒട്ടും നമ്മൾ വേദനിക്കുകയോ വ്യക്രതപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തമ്പരാന നമ്മളെ അറിയാമല്ലോ കുറച്ച് സമയമേ ദൈവത്തിന് മുമ്പിൽ മാറ്റിവയ്ക്കാൻ കഴിയുന്നുള്ളവെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യുക ഓർക്കുക വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നല്ല ദൈവം ആവശ്യപ്പെടുന്നത് ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അത് ഏറ്റവും വിശ്വസ്തയോടെ തമ്പുരാനുള്ള ആശ്രയ മനോഭാവത്തോടെ ചെയ്യാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യർക്ക് അസാധ്യമെന്ന് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും ദൈവത്തിൽ ആശ്രയത്വമുണ്ടെങ്കിൽ കാരണം ലാസറിനെ വീർപ്പിച്ച സംഭവത്തിൽ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് മർത്തായോട് വിശ്വസിച്ചാൽ നീ ദൈവമഹ ദൈവമഹത്വം ദർശിക്കും അതൊരു വിശ്വാസമായി നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ നമുക്കെടുക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും അതൊറപ്പാണ് ഒത്തിരി ആകുലപ്പെടുന്ന അധ്വാനിക്കുന്ന വേദനിക്കുന്ന നമ്മളെയൊക്കെ നോക്കിയാണ് തമ്പരാം പറഞ്ഞത് അധ്വാനിക്കുന്നവരും വാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഒരു മാതൃഹൃദയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ത്രിബരീസ് കടല തീരത്ത് ഈശോയുടെ ഉത്താനത്തിന് ശേഷം പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയും പ്രാതിലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഓർക്കുക മൂന്ന് രാത്രികൾക്ക് മുമ്പ് പത്രോസ് ഒരു സാധാരണ സ്ത്രീയുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ ഒരു വാക്കുപോലും ഒരിയാളതെ പത്ര റോസിനെ കണ്ടപ്പോൾ ഈശ്വറ്റക്കാരെ ചോദിക്കുന്നുള്ളൂ മക്കളെ നിങ്ങൾക്ക് പ്രാതൽ നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുക നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അങ്ങനെ ചോദിക്കാൻ സാധിക്കുക അതുകൊണ്ട് നമ്മുടെ ദൈവം ഒരേ സമയം നമ്മുടെ പിതാവുമാണ് ദൈവത്തിൻ്റെ ഒരു മാതൃഹൃദയവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം കൊച്ചു പഠിപ്പിക്കുന്ന പാഠവും ഇതുതന്നെയാണ് ആദ്യാൽമീ ശിശുത്വം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ് ആ ഒരു ആദ്യാലും ശിശുത്വം നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കൊച്ചു നമുക്ക് വേണ്ടി മദ്യ ശ്രമിക്കട്ടെ